ഹായ് ഓൾ, നമ്മളെല്ലാവരും ജി സി സി കൺട്രിയിലെ ഒരു നേഴ്സായിട്ടുള്ളൊരു ജോബ് സ്വപ്നം കണ്ടിരിക്കുന്നവരായിരിക്കും അല്ലേ? അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു എക്സാം ടിപ്സുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഐ എം നേഴ്സിംഗ് ട്രെയിനർ ഫ്രം ബിമാക്സ് അക്കാഡമി മേമർ. നമുക്ക് ജി സി സി കൺട്രീസിലോട്ടുള്ള എക്സാംസ് എന്ന് പറയുമ്പോൾ, അതായത് പ്രോമെട്രിക്, MOH, ഹാഡ് അങ്ങനത്തെ കുറച്ച് എക്സാംസ് എന്ന് പറയുമ്പോൾ, അതിൻ്റെ അകത്ത് സെനാറിയോ ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഇതിന് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്നു വെച്ചാൽ കുറച്ച് റീഡിങ് എബിലിറ്റി നമുക്ക് വേണം. അപ്പോൾ സെനാറിയോ ടൈപ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് അധികം വായിച്ചെടുക്കാനുണ്ട്. അപ്പം കുറച്ച് ടൈം എടുത്ത് നമ്മളത് സൂക്ഷിച്ച് വായിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്ത് പല ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇങ്ങനെ എടുക്കേണ്ടി വരുന്നവർ ചിലപ്പോൾ ക്രാഷ് കോഴ്സോ 3 ഡേയ്സിലത്തെ 6 ഡേയ്സിലെ അങ്ങനെയൊക്കെ ക്രാഷ് കോഴ്സ് ആയിരിക്കും പല ഇൻസ്റ്റിറ്റ്യൂഷനിലും എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോഴത്തേക്കും കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉണ്ട്, അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ സെനാറിയോ ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ നമുക്കൊരു റീഡിങ് എബിലിറ്റി വേണം. അതായത് നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലെ എക്സാമ്പിൾ ഒരു കൺസെൻറ്റ് എടുക്കുകയാണ്. പക്ഷേ കൺസെൻറ്റിലെ കണ്ടൻറ്റ് നമുക്ക് അറിയായിരിക്കും, നമ്മൾ നോർമലി കാണുന്നതാണ്, കണ്ടൻറ്റ് അറിയായിരിക്കും. പക്ഷേ അതിനൊന്നൊരു ചേഞ്ച് വരുമോ, എന്തെങ്കിലും ആ കൺസെൻറ്റിലെ ഫോമിന് ഒരു ചേഞ്ച് വരുമോ നമ്മൾ ചിന്തിക്കത്തില്ല. അത് ചിന്തിക്കാതെ ആയിരിക്കും പലരും ബ്ലൈൻഡ്ലി കൊണ്ടുപോയിട്ടായിരിക്കും അത് സൈൻ ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ സെനാറിയോ ടൈപ്സ് ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും നമുക്കിതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള റീഡിങ് ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കാം. കൂടുതലും നമ്മൾ സെനാറിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എല്ലാം ഓൺലൈൻ എക്സാം ആയതിനു ശേഷം നമുക്ക് കൂടുതലും ബുക്സ് റീഡിങ്ങിനെക്കാട്ടിലും നമ്മൾ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിലോ ഒന്ന് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് എടുത്ത് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമ്മളെ ഐ അഡാപ്റ്റേഷൻ അവിടെ ഉണ്ടാവുകയാണ്. നമ്മൾ സ്ക്രീനിലൂടെ കുറച്ചുകൂടെ അടുത്ത് വരികയാണ്. അപ്പോൾ നമുക്ക് ഒരു പെട്ടെന്നൊരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെ മെയിൻ എക്സാമിനോ നമുക്കൊരു ടെൻഷൻ വരത്തില്ല. അപ്പം കൂടുതൽ നമുക്ക് ബിമാക്സിൻ്റെ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഇതേപോലെ വരുന്ന നേഴ്സിംഗ് അക്കാഡമിക്സിൻ്റെ ഏതെങ്കിലും ആപ്ലിക്കേഷൻസിൽ നമുക്ക് നോക്കിയാൽ ഇപ്പോൾ 1000 കണക്കിന് ക്വസ്റ്റ്യൻസ്, സെനാറിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അത് കുറച്ചൊരു ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് സെനാറിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകും. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ കുറച്ച് ഒരു 6 ഡേയ്സ് ക്രാഷിനോ അല്ലെങ്കിൽ ഒരു 3 ഡേ ക്രാഷിനോ നമ്മൾ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് നോളജബിൾ ആയിരിക്കണം. അതായത് കൂടുതലും അതിൻ്റെ അകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ കവർ ചെയ്യുന്നത്, പിന്നെ അല്ലെങ്കിൽ കുറച്ച് തിയറി പാർട്ട് കവർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും നമുക്കിതിനെ പറ്റിയൊരു അവെയർനെസ് വേണം. എന്താണ് നമ്മളെ ടോപ്പിക്സ്, ഈ 4 ഇയറിൽ എന്താണോ നമ്മൾ പഠിച്ചത് അതിനെ ഷോർട്ടാക്കി നമുക്കൊരു ക്യാപ്സ്യൂൾ രൂപത്തിൽ തരുന്നതായിരിക്കും ക്രാഷ് കോഴ്സസ് എന്ന് പറഞ്ഞാൽ. അതിൽ കൂടുതലായിട്ടും നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിരിക്കും നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരു ക്രാഷ് കോഴ്സിന് ചേരുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് ലാബ് വാല്യൂസ് അറിഞ്ഞിരിക്കുക, ആക്ഷൻസ് ഓഫ് ഡ്രഗ്സ് അറിഞ്ഞിരിക്കുക. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും നമ്മളൊരു ക്ലിനിക്കൽ സെറ്റിങ്ങിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളെ പോക്കറ്റിൽ അതിൻ്റെ ഒരു തുണ്ട് പേപ്പറിൽ എഴുതി വെച്ചിരുന്നാൽ അത് കുറച്ച് ബെനിഫിഷ്യൽ ആയിരിക്കും. ഇതിൽ തന്നെ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ, സിസ്റ്റം വൈസ് നമ്മുടെ ഡിസീസ് കണ്ടീഷൻസ് നമ്മൾ പഠിക്കും. പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റിഗേഷൻസ് വരും, അനാട്ടമി ഫിസിയോളജി വരും, ഇതെല്ലാം വരും. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ധാരണ നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഇപ്പം CNS തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അതാണ് സ്ട്രോക്ക് വരുന്നുണ്ട്, പീഡിയാട്രിക്സിലാണെങ്കിൽ ഇൻക്രീസ്ഡ് ICP വരുന്നുണ്ട്, അങ്ങനെ ഗൈനക്കോളജിയിൽ വരുമ്പോൾ നോർമൽ ലേബ്, എക്ലാംസിയ, പ്രീ എക്ലാംസിയ, അങ്ങനത്തെ കുറച്ച് മെയിനായിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്കുള്ള കോൺഫിഡൻസും കൂടെ അവിടെ നഷ്ടപ്പെടുക ചെയ്യുന്നത്. സോ വി ഷുഡ് അവെയർ അബൌട്ട് അവർ 4 ഇയർ നേഴ്സിംഗ് ടോപ്പിക്സ്. ഇപ്പം നമുക്കതിനൊന്നും സമയമില്ല, നമുക്കിതിനെക്കുറിച്ചൊന്നും പഠിക്കാൻ സമയമില്ലെന്നുണ്ടെങ്കിൽ, ബിമാക്സ് തന്നെ നിങ്ങൾക്കൊരു 45 ഡേയ്സ് റെഗുലർ ബാച്ച് നിങ്ങൾക്ക് തുടങ്ങുന്നുണ്ട്, ഈവനിങ് 7 to 10. അതിൻ്റെ അകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ 45 ഡേയ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കവറപ്പ് ചെയ്യുന്നത് ഡിസീസ് കണ്ടീഷൻസ്, ഇതുപോലെ തന്നെ അനാട്ടമി, ഫിസിയോളജി, ഇതെല്ലാം നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. പെട്ടെന്നൊരു ക്രാഷിലേക്ക് നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങൾ ഈ 45 ഡേയ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ആയിരിക്കും. അതായത് ഡ്യൂട്ടിക്കൊക്കെ പോയി, ഹോസ്പിറ്റൽ ഡ്യൂട്ടിക്കൊക്കെ പോയി ഒട്ടും സമയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നല്ലത് ഈ 45 ഡേയ്സ് ക്ലാസ് ആയിരിക്കും. 45 ഡേയ്സ് എന്ന് പറയുന്നത് നമ്മൾ 1 മന്ത് കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ അത്രത്തോളം സബ്ജക്ട്സ് നമ്മളിതിൻ്റെ അകത്ത് കവർ ചെയ്യുന്നുണ്ട്. ഈ 4 ഇയേഴ്സിലെ സബ്ജക്റ്റ് എല്ലാം നമ്മൾ ഈ 45 ഡേയ്സ് കൊണ്ടാണ് നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നമുക്കിവിടെ നിന്ന് തന്നെ ബിമാക്സിൻ്റെ തന്നെ ഒരു കോംപ്രഹെൻസീവ് നേഴ്സിംഗ് ടെക്സ്റ്റ് ബുക്കും അവൈലബിൾ ആണ്. അതിൽ ഈ പറയുന്ന പോലെ തന്നെ എല്ലാ സിസ്റ്റം വൈസുള്ള ക്വസ്റ്റ്യൻസ്, സിസ്റ്റം വൈസുള്ള തിയറി,
ഇതെല്ലാം നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കിൽ അടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. പർച്ചേസ് ചെയ്ത് നിങ്ങളത് റീഡ് ചെയ്യുവാണെങ്കിൽ അതും ഏറ്റവും നല്ലതാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ടും ഒരു എക്സാം നമ്മൾ ബേസ് ചെയ്ത് ഒരു എക്സാം ബേസ് ചെയ്ത് നമുക്ക് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ ഇതിലെല്ലാത്തിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ ഡേറ്റ ഫ്ലോ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളോ എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. എല്ലാ ഡൗട്ട്സിനും നമ്മൾ ക്ലാരിഫിക്കേഷൻ തരുന്നതുമാണ്. നമ്മുടെ 45 ഡേയ്സ് റെഗുലർ ബാച്ചിലും 6 ഡേ ക്രാഷ് ക്ലാസ്സിലും നിങ്ങളെ ഞങ്ങൾ വെൽക്കം ചെയ്യുകയാണ്. ഉറപ്പായിട്ടും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എക്സാം പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം. താങ്ക് യു.